son todo fuerte. ഓണമില്ലെന്ന് പറഞ്ഞില്ലായിരുന്നു, അത് കാരണം എന്റെ ചങ്ങ് ഫ്രണ്ടിന്റെ വീട്ടില് സദ്യ ഒരുക്കിട്ട് വിളിച്ചു ചെല്ലാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയാ. ഒരു ഓണപ്പാട്ട് പാടണോ വേണ്ടേന്ന് ആലോചിക്കുക ഓളോട്. ഓള് ഭയങ്കര പാട്ട് തരിക, പക്ഷെ പാടാൻ പറഞ്ഞപ്പോ നാണം. പേരില് പുതിയ ആളുണ്ടേ? പുതിയ ആളെന്ന് കാണിച്ചോ? ഉറക്കമാണ്. പാടുവോ? ഇല്ലേ. എല്ലാരും ഊണെല്ലാം കഴിഞ്ഞ് വട്ടക്കളി കസേരകളിയൊക്കെ ചെയ്തോ? വട്ടക്കളി കളിക്കണം കേട്ടോ. ഒരു 3:30 ആയപ്പോ അതൊക്കെ കഴിഞ്ഞല്ലേ. സദ്യ ഉണ്ട്, പക്ഷെ നമ്മുടെ സമയമൊന്നും അറിയത്തില്ല. എല്ലാരും അയലൊക്കത്തുള്ള ലേഡീസിനെ ഒക്കെ വിളിച്ചിട്ട് വട്ടക്കളി. തിരുവാതിര കളിക്കാവുമ്പോൾ കുറെ സ്റ്റെപ്പൊക്കെ നേരത്തെ പഠിക്കണം, പക്ഷെ വട്ടക്കളി ആകുമ്പോഴത്തേക്ക് അത്രയും നിർബന്ധമില്ല, ചുമ്മാ ചാടിയെ കളിച്ചാൽ മതി. കസേരകളിയുണ്ട്, ബലൂൺ പൊട്ടിക്കലുണ്ട്, വാലുപറിക്കലുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് ഒരു വാറുകളി ഉണ്ടായിരുന്നു കേട്ടോ. വാറുകളി വലിയ ഗ്രൗണ്ടിലാണ്. അതെന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. വാറെന്ന് പറയുമ്പോൾ യുദ്ധം അല്ലേ? ഇപ്പം യുദ്ധമായിരിക്കും ഉദ്ദേശിക്കുന്നത്. വലിയ ഗ്രൗണ്ടിൽ കുറേ ആണുങ്ങൾ നിന്നിട്ടാണ് കളിക്കുന്നത്. ഇപ്പം ആ ഒരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ, അല്ലാതെ അതിനകത്ത് എന്താണ് അതിൻ്റെ പർപ്പസ് ഒന്നും ഇപ്പോഴും അറിയത്തില്ല. കബഡി കളിയുടെ വേറൊരു വേർഷൻ എന്ന് തോന്നുന്നു. എല്ലാവരും കളിക്കണം കേട്ടോ. ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ എൻ്റെ നാത്തൂൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ വീട്ടിൽ ചെല്ലുന്ന അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞായിരുന്നു തിരുവോണത്തിന്. അപ്പോൾ ഞാൻ പറഞ്ഞു തിരുവോണം കഴിഞ്ഞാൽ പിന്നെ അവിട്ടാൻ ചതയൊക്കെ അവിടെ തന്നെയാണ്, കുറ്റി അടിച്ച് അവിടെ കിടക്കും എല്ലാവരും. കസേരകളിയും മറ്റേ പാട്ട് പിന്നെന്താ ഡാൻസ് എല്ലാം മേളവോടെ ഉണ്ട്. ഗിഫ്റ്റൊക്കെ ഉണ്ട്, 100 രൂപ 50 രൂപ സമ്മാനം ഒക്കെ വെച്ച് ഞാൻ കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ വരുന്നില്ല, ഇന്ന് എൻ്റെ ഒരു കസിൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി സദ്യ കഴിച്ചു. ഒത്തിരി ഏറെ കഴിച്ചു, കാരണം നമ്മൾ ചെയ്തിട്ട് കഴിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു മടുപ്പായിരിക്കും. നമ്മൾ ചെന്ന് ഇതിൻ്റെ മണമൊന്നും അടിക്കാതെ ചെന്ന് കഴിച്ചതുകൊണ്ട് കുറച്ച് ഏറെ കഴിച്ചു. അതിൻ്റെ ക്ഷീണത്തിലാണ് എങ്കിലും ഇന്ന് ചെന്നിട്ട് നമ്മുടെ വീട്ടിൽ കളിക്കില്ല കേട്ടോ. വീട്ടിലവിടെ മറ്റേ ഞാൻ പറഞ്ഞില്ല അതിലൊക്കത്തിന് മരണം ഉണ്ടായതുകൊണ്ട് അത് ഒഴിവാക്കി. ഇനി നാളെ വൈകിട്ട് വീട്ടിലേക്ക് പോകും, എൻ്റെ വീട്ടിലേക്ക് പോകും. തിരുത്തങ്കാവിലാണ്, തിരുത്തേൽ എന്ന് പറയും. അപ്പം അവിടെയാണ് ബാക്കിയുള്ള കളികൾ മൊത്തം. അമ്മ പാടുന്നുണ്ടോ? ഒരു പാട്ട് പാടിക്കൊടുക്കൂ. തിരുവാതിരയാവ് മനസാകിനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാതിരയാവ് മനസാകിനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പിൽ മനസാകിനിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. പാടാൻ പറയുമ്പോൾ ഭയങ്കര സ്ട്രോങ്ങായിപ്പോയി. അല്ലെങ്കിൽ സ്കൂളിലും കോളേജിലൊക്കെ പാടി കളിച്ച് ഡാൻസ് വെച്ചൊക്കെ പ്രൈസൊക്കെ വാങ്ങിക്കുന്ന ആളാണ്. അത് ഹൈദരാബാദില. ഇപ്പോൾ ഓണം വെക്കേഷൻ ഇത് ഇളയാള് ഉണ്ടോ? ആ അവളാ ഒരു പുതിയൊരാളെ കിട്ടിയിട്ടുണ്ട്. ആ
അത് ചേച്ചി കുഞ്ഞാളെ ചേച്ചി മൂന്നാമത്തെ ആളാ. ബാക്കി ഒരു നാലെണ്ണം വീട്ടിലുണ്ട്, ഒരു നാലെണ്ണം വീട്ടിൽ കിടപ്പുണ്ട്. അത് പുറത്ത് ഇതുണ്ടോ? ഇതാരാ നോക്കിയാ വേറെ ചീത്ത പറയുന്നു കാണിക്കാഞ്ഞിട്ട്. നാണമൊക്കെ മാറി വരുന്നു. അടയ്ക്കണോ ഹലോ ഹലോ ടെസ്റ്റ്. അപ്പൊ എല്ലാവരും സദ്യ കഴിച്ച് ക്ഷീണ മൂടിലാണെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് പോയി തിരുവാതിരകളിയോ വട്ടക്കളിയോ ഒക്കെ കളി തീർക്കണം കേട്ടോ. നാളെയും മറ്റന്നാളും അടിച്ചങ്ങ് പൊളിച്ചേക്കണം കേട്ടോ. ഓക്കേ.